തങ്ങൾ ബിജെപിയുടെ ബി ടീം അല്ലെന്ന നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി നേതാക്കളായ ജോണി നെല്ലൂരും വി വി അഗസ്റ്റിനും ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനിക്കുമെന്നും ഇരുവരും കണ്ണൂരിൽ പറഞ്ഞു. കർഷക ദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്നത്. റബ്ബർ കർഷകരെ സർക്കാരുകൾ പറഞ്ഞുപറ്റുകയാണെന്നും ജോണി നെല്ലൂർ ആരോപിച്ചു. കേരള കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി പ്രഖ്യാപിച്ച മുൻ എം എൽ എ ജോണി നെല്ലൂരും വി വി അഗസ്റ്റിനും ജില്ലാ പര്യടനത്തിന്റെ ഭാഗമായാണ് കണ്ണൂരിൽ എത്തിയത്. ബി ജെ പിയുടെ ബി ടീം എന്ന ആരോപണം നിഷേധിക്കുകയാണ് നേതാക്കൾ. ബി ജെ പിയുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും ഏത് മുന്നണിക്കൊപ്പം നിൽക്കണമെന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് തീരുമാനിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് സ്വതന്ത്രമായ നിലപാട്, ആരോടും ഐത്തമില്ല, ആരോടും പ്രത്യേക അടുപ്പമില്ല, ആരോടും പ്രത്യേക വിധേയത്വമില്ല. ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ ബി ജെ പിയുടെ ബി ടീമാണ്. ഒരിക്കലും അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ഇൻഡിപെൻഡൻ്റായി വ്യക്തിത്വം നിലനിർത്തി സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഞങ്ങളുടെ ആശയഗതികൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ആളുകളുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കും. അതാരുമായിട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് എൻ ഡി എ ആയിട്ടാകാം, യു ഡി എഫ് ആകാം, എൽ ഡി എഫ് ആകാം. പക്ഷേ ഞങ്ങളുടെ ഈ ലക്ഷ്യങ്ങൾ അതുമായി പൊരുത്തപ്പെട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി മാത്രമേ ഞങ്ങൾ സഖ്യമുണ്ടാക്കൂ. കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. കർഷകർക്ക് ഉൽപ്പാദനത്തിന് അനുസരിച്ച് ന്യായവില കിട്ടുന്നില്ല. റബ്ബർ ഉൽപ്പാദന ചെലവ് 280 രൂപയെങ്കിലും വരും. 300 രൂപ കിട്ടാതെ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. റബ്ബർ വില 250 രൂപയാക്കുമെന്ന ഇടതു വാഗ്ദാനം 7 വർഷമായിട്ടും നടപ്പായിട്ടില്ലെന്നും ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി. വിശ്വാസവഞ്ചന, റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ച് ഇതുപോലെ വഞ്ചന കാണിച്ചൊരു ഗവൺമെന്റ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 250 രൂപ റബ്ബറിന് വില നൽകും എന്ന് പറഞ്ഞവർ ഇപ്പോൾ 7 വർഷം പിന്നിട്ടിട്ടും 170 രൂപയിൽ നിൽക്കുക. അത് കൊടുക്കുന്നില്ല, യാതൊന്നും കൊടുക്കുന്നില്ല, വഞ്ചിക്കുകയാണ് ആവർത്തിച്ചാവർത്തി കൃഷിക്കാർ. പിന്നെ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ മുഖമുദ്രയല്ലേ ഈ ഗവൺമെന്റിൽ? വ്യാപകമായ അഴിമതി, ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയുടെ പെരും കഥകൾ, ഞെട്ടിക്കുന്ന കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു. വില്ലേജ് ഓഫീസർമാരെ, വില്ലേജ് അസിസ്റ്റന്റ്മാരൊക്കെ കോടികൾ സമ്പാദിക്കുന്ന കഥകളൊക്കെ നാം കണ്ടു. ഞാൻ ആവർത്തിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഫലപ്രദമായ ഇടപെടൽ സർക്കാർ നടത്തുന്നില്ല. കൊല്ലപ്പെട്ട കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്നും ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. ചെയർമാൻ വി വി അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ കെ ഡി ലൂയിസ്, മാത്യു സ്റ്റീഫൻ, അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, സണ്ണി തോമസ്, തമ്പി എരുമേലിക്കര, സി പി സുഗതൻ, ജേസൺ ജോൺ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.